വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു പീസ്ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ ചെയ്യുന്നത്. നമ്മുടെ പറമ്പിൽ ഒരുപാട് പുതിയ ഫ്രൂട്ട്സൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങളെ കൂടെ കാണിക്കാം, നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കുറച്ച് മുറ്റം പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് നേരം മുറ്റത്തൊക്കെ നടന്ന് ചെടികളും മരങ്ങളും ഒക്കെ കണ്ടിങ്ങനെ നടക്കുന്നത് നല്ലതാട്ടോ. മാത്രമല്ല നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് ഈ മരങ്ങളുടെ ഇടയിലൊക്കെ കൂടെ നടക്കാൻ നേരം കിട്ടുന്നതും. നമ്മുടെ മനസ്സിന് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും, കാംനെസ് തോന്നും, ഒരു ഫ്രഷ്നെസ് തോന്നും, എല്ലാം ചെയ്യാനൊരു എനർജി തോന്നും ഒന്ന് നടന്നിട്ടൊക്കെ വരുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്രൂട്ടാണിതാ നിങ്ങളീ കാണുന്നത്. ഇതൊരു പൈനാപ്പിളാണ് കേട്ടോ. പൈനാപ്പിൾ നോക്കി, എത്ര കുഞ്ഞു കുഞ്ഞു തൈകളാണ് അതിൽ കൂട്ടത്തോടെയാണ് പിടിച്ചേക്കുന്നത്. കുറേ കുഞ്ഞു കുഞ്ഞു തൈകൾ അതിൻ്റെ ചുറ്റും ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ ഉണ്ടായ പൈനാപ്പിളിന് ഇച്ചിരി വലിപ്പം കുറവ് പോലെ തോന്നി. അതാണ് നമ്മൾ പെട്ടെന്ന് പറിച്ചു മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇത് തോടിൻ്റെ അരികിലാണ് വളർന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതങ്ങ് അവിടെ കിടന്ന് തനിയെ പിടിച്ചു വന്ന പൈനാപ്പിൾ ചെടിയാണ് കേട്ടോ. അപ്പോൾ ദാ ഇത് വേണ്ടോ, ഒരു അഞ്ചാറ് തൈകൾ അതിൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ തൈയായിട്ട് നട്ടു കൊടുക്കാൻ പറ്റും. എണ്ണി നോക്കിയപ്പോൾ ഏഴോളം തൈകളുണ്ട് കേട്ടോ അതിൽ. നമ്മൾ പുറമേ കണ്ടപ്പോൾ അത്രയും തോന്നിയില്ല, പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇടക്കൂടെ ചെറിയ തൈകളും ഉണ്ട്. അപ്പോൾ ഒരു ഏഴെട്ട് തൈകൾ ഇതിന് ചുറ്റും പിടിച്ചു നിൽക്കുക കേട്ടോ. ഒരുപാട് കറിവേപ്പില ചെടി നമ്മുടെ പറമ്പിൽ അവിടെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടാവശ്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കറിവേപ്പില പറിക്കാൻ പറ്റും. ഇത് സീഡ് വീണ് കിളുത്തുക കേട്ടോ, അല്ല നമ്മൾ തൈ നട്ടതൊന്നുമല്ല, അത് തനിയെ സീഡ് ജെർമിനേറ്റ് ആയി അവിടെ ഫുള്ള് ഇങ്ങനെ തൈകൾ ഉണ്ടായതാണ്. അപ്പോൾ കറിവേപ്പില നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല, വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഈ കണ്ണാണ് കേട്ടോ നമ്മുടെ തോട്. അപ്പോൾ തോടിൻ്റെ അരികിലായിട്ടാണ് പൈനാപ്പിൾ ചെടിയൊക്കെയും പിടിച്ചു നിൽക്കുന്നത്. ഇതാ അടുത്തൊരു പൈനാപ്പിൾ ചെടിയാണിത്, കരിയിലൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള പറമ്പാണ് നമ്മുടേത്. അപ്പോൾ ഷെയ്ഡ് അത്യാവശ്യം കിട്ടുന്നുണ്ട്, അതുപോലെ തോടിൻ്റെ അരികിലായതുകൊണ്ട് വെള്ളം അത്യാവശ്യത്തിനുണ്ട്, അതുപോലെ നല്ല വളക്കൂറുള്ള മണ്ണാണ് അവിടെ. അതുകൊണ്ടായിരിക്കാം നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇതൊക്കെ പിടിച്ചു വരുന്നത്. അപ്പോൾ ഈ പൈനാപ്പിൾ നമ്മളിപ്പോൾ പറിക്കുന്നില്ല, അത് കുറച്ചുകൂടെ വലിപ്പം വെച്ച് പാകമാവാനുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ നിന്ന് വളരട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം കണ്ടോ. തോടാണിത്, ഇവിടെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. നമ്മൾ ചൂണ്ടയിടാറുണ്ട്, ചെമ്പല്ലി, വരാൽ അതുപോലത്തെ മീനുകളൊക്കെ ഒരുപാട് കിട്ടുന്ന സ്ഥലം കൂടെയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരുപാട് വാഴ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇതാ ഒരു വാഴ നമ്മൾ വാഴക്കുലി ഇന്ന് വെട്ടാൻ പോവാണ് കണ്ടോ. വാഴപ്പിണ്ടി വെട്ടി മാറ്റിയിട്ട് നമ്മൾ കൊലയോടെ വെട്ടുകയാണ്. അപ്പോൾ ഇത് ചാഞ്ഞു കേട്ടോ, ഈ വാഴ ചാഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വെട്ടി മാറ്റുകയാണ് കണ്ടോ. ആദ്യം ഇലയാണ് വെട്ടി മാറ്റുന്നത്, എന്നിട്ടാണ് നമ്മൾ വാഴക്കൊല വെട്ടുന്നത്. അങ്ങനെയാണ് അതിൻ്റെ രീതി എന്നാട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ വെട്ടിയ കൊല നേരെ വെയിലത്തേക്ക് വെക്കുക കേട്ടോ, എന്നാലേ കറക്റ്റ് പാകമാവുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ഇത് കല്ലൻ പൂവൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതാണ് ഒരുപാട് ഇങ്ങനെ ചെറുപറ പിടിക്കുന്നൊരു വാഴയുടെ വെറൈറ്റി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാം. പഴുപ്പിച്ച് പഴുത്ത പഴാക്കി കഴിക്കാം, അതുപോലെ നമുക്ക് വാഴപ്പിണ്ടി തോരൻ വെച്ച് കഴിക്കാം, ഹാർട്ടിനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ വാഴയ്ക്ക് പച്ച വാഴയ്ക്ക് നമുക്ക് തോരൻ വയ്ക്കാം, മെഴുക്ക് വരട്ടാം. അപ്പം ഒരുപാട് രീതിയിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും.
അടുത്തായിട്ട് നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ച നല്ല ഫ്രഷ് പേരക്ക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഈ പേരക്ക വിളയാൻ കാത്തു നിൽക്കും പറിച്ചിട്ട് പോകാനായിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള പേരക്ക രണ്ട് മൂന്നെണ്ണം നമുക്ക് കിട്ടി. ഈ കാണുന്നതാണ് നമ്മുടെ ജാതിക്ക മരം കേട്ടോ. ഒരു രണ്ട് മൂന്ന് ജാതി ഉണ്ട് നമ്മുടെ പറമ്പിൽ. അപ്പോൾ ദാ ഇതിൽ കായൊക്കെ പിടിച്ച് നല്ല വിളഞ്ഞ് പാകമായി പൊട്ടിയിരിക്കുകയാണ് ജാതിക്കയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളത് തോട്ടി വെച്ച് പറിക്കുകയാണ്. ജാതിക്കയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ, അച്ചാറുണ്ടാക്കാൻ, അതുപോലെ കറികളിലൊക്കെ സ്പൈസായിട്ട് ഉപയോഗിക്കും. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് അസുഖത്തിന്, കോളൻ ക്യാൻസർ, ഡയബറ്റീസ്, സന്ധിവാദം, കുട്ടികൾക്കും വലിയവർക്കും ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾക്ക് എല്ലാം നമ്മൾ ഈ ജാതിക്ക ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉറക്കം കിട്ടായ്മ അല്ലെ, ഉറക്കം ഇല്ലായ്മ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നുള്ള് ജാതിക്ക പൊടി നമ്മൾ ഒരു ഗ്ലാസ് ചൂട് പാലിൽ ചേർത്ത് കുടിച്ച് ഉറങ്ങാൻ നേരം കഴിച്ചാൽ നല്ല ഉറക്കം കിട്ടും. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ജാതി മരങ്ങൾ നമ്മൾ വീട്ടിൽ നടുമ്പോൾ നല്ലൊരു ഷെയ്ഡ് കൂടെ തരുന്ന മരങ്ങളാട്ടോ ഇത്. ചെറിയ ഇലകളായിട്ട് ഇടതൂർന്ന് നിൽക്കുന്ന ഇലകളുള്ള മരമാണ്. അപ്പോൾ ഇത് നമുക്ക് തണലും തരും, കൂട്ടത്തിൽ നമുക്ക് കായ്കളും കിട്ടും. ഒരുപാട് ജാതിക്ക പിടിക്കും കേട്ടോ. ഒന്ന് പിടിച്ചു തുടങ്ങിയാൽ ഈ മരത്തിൽ നിന്ന് ഒരുപാട് കായ്കൾ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല വിലയുള്ള ഒരു സ്പൈസാണ് ജാതിക്ക, ജാതിപത്രിയൊക്കെ. അപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ, ജാതിപത്രം എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഭംഗി കേട്ടോ, റെഡ് കളറിൽ കണ്ടോ. ഇതിപ്പോൾ വിളഞ്ഞ് വീണതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കായ അതിൽ നിന്ന് കിട്ടി കണ്ടോ. ഈ പുറന്തോടാണ് നമ്മൾ അച്ചാറിടാൻ ഉപയോഗിക്കുന്നത്. ഇതിലുള്ള ഈ റെഡ് സംഭവമാണ് ജാതിപത്രയായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് തൈലവും ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിലാണ് ജാതിക്കുരു ഇരിക്കുന്നത്, ജാതിക്ക കണ്ടോ. അപ്പൊ ഇതാണ് ജാതിപത്രി എന്ന് പറയുന്ന ആ റെഡ് കളറിൽ കാണുന്നത്. ഇന്നത്തെ കാഴ്ചകളൊക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മരങ്ങളും ചെടികളും ഒക്കെ നിങ്ങളും വീട്ടിൽ നടണം. നമ്മൾ നട്ട് നമ്മൾ തന്നെ പറിച്ചതെടുക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. മാത്രമല്ല കുട്ടികൾക്കൊക്കെ നല്ലൊരു പ്രചോദനം കൂടിയാവും ഇനിയും കൃഷിയിലേക്ക് ഇറങ്ങാനും പുതിയ വിളകൾ നടാനും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.